എല്ലാവരും ഓടി വായോ. ഇത് കണ്ടോ, എൻ്റെ ഹെയറിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ്. ഇത് ഞാൻ ഒരു പാർലറിലും അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പോയി ചെയ്തതല്ല, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് ഞാൻ ഉണ്ടാക്കിയേക്കുന്ന ഹെയർ പായ്ക്ക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് എൻ്റെ ഹെയർ എങ്ങനെ ആയിരിക്കും, എൻ്റെ ഒറിജിനൽ ഹെയർ എങ്ങനെയാന്ന് ഒരു ഐഡിയയും കാണത്തില്ല. അപ്പോൾ ഈ നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഈ പായ്ക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ ഒരു ഹെയറാണ് ഞാൻ ആ പായ്ക്ക് ഒരു വട്ടം യൂസ് ചെയ്ത് കഴുകി കളഞ്ഞ് കഴിഞ്ഞപ്പോൾ കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത്രയും ഡാമേജ് ആയിട്ടുള്ള ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആയിരുന്നു അത്. അപ്പോൾ ഞാൻ ഒറ്റ തവണ, ഞാൻ പറഞ്ഞല്ലോ ഒറ്റ തവണ, എൻ്റെ ആ ഒരു സന്തോഷം കൊണ്ടാണ് ഞാനത് പിന്നെയും പിന്നെയും പറയുന്നത്. സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അത്രയും ഡിഫറൻസ് ഒറ്റ തവണ തന്നെ യൂസ് ചെയ്തപ്പോൾ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര, ഞാനൊരു ഭയങ്കര ത്രില്ലിലാണ്, അതേപോലെ തന്നെ ഭയങ്കര സന്തോഷത്തിലാണ്. നമുക്കൊരു ഫംഗ്ഷനും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പായ്ക്ക. അപ്പോൾ നമുക്കുള്ള ഇൻഗ്രീഡിയൻസ് വെറും 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഒരു പഴം എടുത്തിട്ടുണ്ട്, ഞാൻ എടുത്തേക്കുന്നത് ഫിലിപ്പൈൻ പഴമാണ്, നമ്മുടെ റോബസ്റ്റ പോലെ വലിയ പഴം. നിങ്ങൾ ചെറുപഴം എടുക്കുന്നതെങ്കിൽ 2 പഴം എടുക്കണേ. പിന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയതെടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു പീസ് അലോവേര ജെല്ല്. ഞാൻ ഇതെല്ലാം കൂടെ നമ്മുടെ മിക്സിയിലോട്ടിട്ട് ഗ്രൈൻഡ് ചെയ്ത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കല്ലേ. അപ്പോൾ ഇനി നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ നല്ലോണം ഹെയർ ഓയിൽ, നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ നല്ലോണം നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും എല്ലാം തേച്ച് പിടിപ്പിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന അടിപൊളി പായ്ക്ക് ഞാൻ അങ്ങോട്ട് ഇട്ടിട്ട് 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊരു നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അത് കഴിഞ്ഞ് കിട്ടിയ റിസൾട്ടാണ്. ഉണങ്ങിക്കഴിഞ്ഞ് ഒരു സെറം പോലും തേച്ചില്ല, അല്ലാതെ കിട്ടിയ നാച്ചുറൽ ആയിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ എല്ലാവരും ഈ പായ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പായ്ക്കായത്.